ഞാൻ ഡോക്ടർ ജെയിംസ് സെബാസ്റ്റ്യൻ, സീനിയർ ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്. ഇന്നത്തെ എൻ്റെ ടോപ്പിക് കോവിഡ് 19. കോവിഡ് 19 ഒരു പേഷ്യൻറ്റുമായിട്ട് നമ്മൾ കോണ്ടാക്ട് വന്നു കഴിഞ്ഞ് 3 to 5 ഡേയ്സിനുള്ളിലാണ് സിംറ്റംസ് ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ മൈൽഡ് സിംറ്റംസ് ആകുന്നത് സിവിയർ ഹെഡ് ഏക്ക്, ഫീവർ ആൻഡ് ടയർഡ്നെസ്. എറ്റിപ്പിക്കൽ സിംറ്റംസ് ആണ് ഡയറിയ, ലോസ് ഓഫ് ടേസ്റ്റ്, സോർ ത്രൂട്ട്, പിന്നെ സിവിയർ ഹെഡ് ഏക്ക് ആൻഡ് ഇറഗുലർ ഫീവർ. ഇതൊക്കെ എറ്റിപ്പിക്കൽ സിംറ്റംസ് ആണ്. പിന്നെ സിവിയർ സിംറ്റംസ് ആണ് ചില ആൾക്കാർക്ക് ശ്വാസം എടുക്കാൻ തടസ്സം ഉണ്ടാകുക, ശ്വാസം എടുക്കുമ്പോൾ വേദനയുണ്ടാകുക, ബ്രത്ത്ലെസ്നെസ് ഉണ്ടാകുക, ശ്വാസമുട്ടലുണ്ടാകുക. ഇതൊക്കെയാണ് സിവിയർ സിംറ്റംസ്. സാധാരണ സ്ഥിതിയിൽ മൈൽഡ് ടു മോഡറേറ്റ് സിംറ്റംസ് ആണെങ്കിൽ ഇത് 70 to 80% റിക്കവർ, അത് തന്നെത്താൻ റിക്കവർ ചെയ്യുന്നതാണ്. ബാക്കി 10 അല്ലെങ്കിൽ 15% ആൾക്കാർ പ്രോബ്ലത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ. അതായത് പേഷ്യൻറ്റ് ഹു ഷോ സിവിയർ സിംറ്റംസ്, കണ്ടമാ നെഞ്ചുവേദനയോ ശ്വാസം എടുക്കാൻ തടസ്സമുള്ള വ്യക്തികളെയാണ് സിവിയർ സിംറ്റംസ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എല്ലാ സിംറ്റമാറ്റിക് പേഷ്യൻസിനും, പ്രത്യേകിച്ച് സിവിയർ സിംറ്റംസ് ഉള്ളവരെ, ത്രോട്ട് സ്വാബ് അല്ലെ നെയ്സോഫെറഞ്ചൽ സ്വാബ് ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ, അതായത് RT-PCR എന്നുള്ള ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഈ RT-PCR ടെസ്റ്റ് ഏതാണ്ട് 98% അല്ലെങ്കിൽ 99% ആക്രസി ഉണ്ട്. അതായത് നിങ്ങൾ ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും ഈ വൈറസിനെയാണ് നിങ്ങൾ ഡിറ്റക്റ്റ് ചെയ്യുന്നതും ഈ വൈറസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. 99% ഈ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അറിയാൻ സാധിക്കും. ഇത് കൂടുതലായിട്ട് അറിയുന്നത്, കൂടുതൽ ആക്യുറസി ഉള്ളത് 3rd day to 5th day ആണ്. 14th day കഴിഞ്ഞ് അതിൻ്റെ ആക്യുറസി ഇറ്റ് ഈസ് കമ്മിങ് ഡൗൺ. ഇറ്റ് ക്യാൻ ബി നെഗറ്റീവ് ഓൾസോ. പക്ഷേ ഇവിടെ ഒരു റാപ്പിഡ് ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. ആ ബ്ലഡ് ടെസ്റ്റിൽ നിന്ന് ഈ വൈറസിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ ആൻറ്റിജൻ അറിയാൻ സാധിക്കും. അത് സാധാരണ ബ്ലഡ് ഷുഗർ ചെയ്യുന്ന പോലെ ഒരു ബ്ലഡ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ആ ടെസ്റ്റിൽ നിന്ന് ഏതാണ്ട് 3 to 5 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ ആൻറ്റിബോഡീസ് ഉണ്ടോ, IgM ആണോ, IgG ആൻറ്റിബോഡീസ് ആണോ, ഇതനുസരിച്ച് നേരത്തെ ഉള്ള ഇൻഫെക്ഷനാണോ ഇപ്പോഴുള്ള ഇൻഫെക്ഷനാണോ എന്നൊക്കെ നമുക്ക് തീകൂടി തിരിച്ചറിയാം. പക്ഷേ ഈ ടെസ്റ്റ് കൂടുതൽ ഫോൾസ് നെഗറ്റീവും ഫോൾസ് പോസിറ്റീവും കാണിക്കുന്നതുകൊണ്ട് റിലയബിലിറ്റി കുറവാണ്. റിലയബിലിറ്റി വെച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നമ്മുടെ RT-PCR ആണ്. ദിറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഗോൾഡ് ടെസ്റ്റ്. ഇതിൻ്റെ സ്പ്രെഡ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട്, ആസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ, ഫേസ് മാസ്ക് ധരിക്കുകയാണെങ്കിൽ ഇതിന് വളരെയധികം ഒരു പ്രിവെൻഷൻ ഉണ്ട്. ഏതാണ്ട് ഇക്വലൻ്റ് ഓൾമോസ്റ്റ് വാക്സിനാണ്. രണ്ട് വ്യക്തികളും ഫേസ് മാസ്ക് നല്ലപോലെ, പ്രത്യേകിച്ച് N90 mask ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ഇത് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കഴിവതും ഈ ഇങ്ങനെ ഡയറക്റ്റ്ലി പോസിറ്റീവായ പേഷ്യൻറ്റുമായിട്ട് ആക്സസ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്കറിയാൻ സാധിക്കില്ല ഏത് പേഷ്യൻ്റാണ് പോസിറ്റീവ് എന്ന്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഹാൻഡ് സാനിറ്റൈസേഷൻ പ്രത്യേക ഇമ്പോർട്ടൻസ് കൊടുക്കുക. അവോയ്ഡ് ഗോയിങ് ഇൻ ടു ദ ക്രൗഡ് പ്ലേസസ്. ടിൽ ടുഡേ ദർ ഇസ് നോ പെർഫെക്റ്റ് ട്രീറ്റ്മെൻറ്റ് ഫോർ കൊറോണ വൈറസ്. പക്ഷേ ഈ അടുത്ത കാലത്ത് ആൻറ്റി വൈറൽ 1-2 മരുന്നുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഹൗ ഫാർ ഇറ്റ്സ് എഫക്റ്റീവ് എന്നറിയത്തില്ല. പക്ഷേ എല്ലാവരും അവകാശപ്പെടുന്നു അത് വൈറൽ മൾട്ടിപ്ലിക്കേഷനെ അത് നിർബന്ധമായിട്ടും കുറയ്ക്കുന്നു എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ കൂടുതലായിട്ട് ലോകമൊട്ടുക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വൈറ്റമിൻ D. നമുക്ക് തന്നെ അറിയാം, വൈറ്റമിൻ D റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ, അതായത് നമ്മുടെ ശ്വാസകോശ അസുഖങ്ങൾ തടസ്സപ്പെടുത്താൻ ഇമ്മ്യൂണിറ്റി കൂട്ടുകയും പിന്നെ അതല്ലാതെ വേറെ പല മെക്കാനിസത്തിൽ കൂടെ നമുക്ക് ഈ വൈറസിനെ എക്സ്പെൽ ചെയ്യാനും സാധിക്കുന്നു. വൈറ്റമിൻ D കഴിക്കുന്ന വ്യക്തികൾക്ക് ഈ വൈറസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കുറയുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ വൈറ്റമിൻ D റെഗുലറായിട്ട് കഴിക്കുന്ന ആൾക്കാർക്കും അതിൻ്റെ ഡോസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന അതിൻ്റെ ലെവൽ ഓഫ് വൈറ്റമിൻ D മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർക്കും, പലർക്കും ഹോസ്പിറ്റലിൽ അഡ്മിഷൻ തന്നെ വേണ്ടി വരുന്നില്ല. അവരിൽ ആ ഗ്രൂപ്പിൽ ഡെത്ത് തന്നെ ഓൾമോസ്റ്റ് 0 ആണെന്നാണ് അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ D നല്ല കഴിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഹോസ്പിറ്റലിൽ ക്രിട്ടിക്കൽ കെയർ അഡ്മിഷൻ തന്നെ ആവശ്യമില്ല എന്നും ഈ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ആ സ്ഥിതിക്ക് നമ്മൾക്കെല്ലാവർക്കും ചെയ്യാവുന്ന ഒരു സംഗതിയാണ് വിൽ ടേക്ക് പ്രിക്കോഷണറി മെത്തേഡായിട്ട് വൈറ്റമിൻ D നല്ലപോലെ കഴിക്കുകയും സാനിറ്റൈസേഷനിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ സേഫ് ഡിസ്റ്റൻസ് പാലിക്കുകയും ആൻഡ് ദറ്റ് ഇസ് ഓൾ ഹോപ്പ് ദറ്റ് എ ഫെയ്ത്ത്ഫുൾ വാക്സിൻ കംസ് അറ്റ് ദ ഏർലിയസ്റ്റ് എന്ന് പ്രതീക്ഷിക്കുകയും അതിന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. താങ്ക് യു.